കരിയിലെ ചില സ്ഥലത്തൊക്കെ ടാക്സി വിളിക്കും പോലെ വിളിക്കില്ല, കാണണ്ടേ 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 എന്ന് ടാക്സി വിളിക്കും പോലെ വിളിക്കില്ല. മയ്യത്ത് കാണിക്കാൻ വേണ്ടി എന്ത് ആവശ്യത്തിനുണ്ട്? ഇരിക്കട്ടെ, എന്നാൽ അവിടുന്ന് വിട്ടുപോയി. ചില സ്ഥലത്ത് പുരുഷൻ മരിച്ചാൽ അന്യ സ്ത്രീകൾ വന്ന് നോക്കുന്നു, ഹറാമല്ലേ? അതുപോലെ സ്ത്രീ മരിച്ചാൽ അന്യ പുരുഷന്മാർ വന്ന് മയ്യത്ത് കാണുന്നു, ഹറാമല്ലേ? അത് ഹറാമല്ലേ? അത് പക്ഷേ ആളുകൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ല. അന്യ പുരുഷനെന്ന് പറഞ്ഞാലോ, അതേ തൊട്ടാൽ വധുമുറിയുന്നവർ എല്ലാം അന്യ പുരുഷരാണ്, ഭർത്താവും ഭാര്യയും ഒഴിച്ച്. മറ്റാരെല്ലാം തൊട്ടാൽ വധുമുറിയുന്നവരുണ്ട്, അതൊക്കെ അന്യ പുരുഷരാണ്. അപ്പൊ ബാപ്പന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് എന്നെ കാണൽ അനുവദനീയം അല്ല. അതുപോലെ എന്റെ ബാപ്പന്റെ അനുജന്റെ മകളെ എനിക്ക് കാണൽ അനുവദനീയം അല്ല. ഇതുപോലെ അമ്മാമന്റെ മകളെ നോക്കൽ അനുവദനീയം അല്ല. അമ്മാമന്റെ മകന് അതേ ബാപ്പന്റെ മക്കളുടെ മകളെ കാണൽ അനുവദനീയം അല്ല. അപ്പൊ ഇവിടെ ചിന്തിക്കണം, കെട്ടാൻ പറ്റുന്നവരൊക്കെ അന്യരാണ്, തൊട്ടാൽ ഒതുമുറിയുന്നവരൊക്കെ അന്യരാണ്. അന്യരായ സ്ത്രീ പുരുഷന്മാരെ കൊണ്ട് മയ്യത്ത് നോക്കിക്കുകയും കാണിക്കുകയും ചെയ്യുന്നത് കടുത്ത തെറ്റാണ്. ഒന്നാണ് ഇസ്തിഗാസ. അതേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വിളിച്ചപ്പോൾ റസൂലുള്ളാഹ സമാധാനിപ്പിക്കുന്നു, അതേ പറയുന്നു, ഭൂമിക്ക് ഓർഡറാണ്, പിടിച്ചുകൊള്ളണം ഭൂമി. നിർദ്ദേശമാണ്, ഭൂമിയുടെ ഉള്ളിലേക്ക് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ കുതിരയുടെ കാലുകൾ അങ്ങനെ തന്നെ അങ്ങ് താഴ്ന്നു പോയി. സുറാഖത്ത് ബിൻ മാലിക് അവിടെ കുടുങ്ങി. അപ്പോഴാ സുറാഖത്ത് വിളിക്കുന്നത് താഴോട്ട് താഴോട്ട് ഇങ്ങനെ പോവാണ്. അപ്പോഴാ വിളിക്കുന്നത് രക്ഷപ്പെടുത്തണം നബിയെ, രക്ഷപ്പെടുത്തണം. സുറാഖത്ത് ബിൻ മാലിക്കും രക്ഷപ്പെടാൻ വേണ്ടി ഇസ്തിഗാസ ചെയ്യാണ്, രക്ഷപ്പെടുത്തണം. ഭൂമിയോട് പറഞ്ഞു വിട്ടുകൊടുത്തേ ആ സുറാഖത്ത് ബിൻ മാലിക് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ച് കരാറ് ചെയ്ത് തിരിച്ചുപോയി. വലിയ നീണ്ട സംഭവമാണ്. അബൂജഹലിന്റെ അടുക്കലെത്തി. അബൂജഹൽ ചോദിച്ചു, സുറാഖത്തെ നീ മുഹമ്മദിന്റെ തലയെടുക്കാൻ പോയി, നൂറൊട്ടകം തരുന്നില്ലേ? പറഞ്ഞത് എന്തേ, നീ എവിടെ വരുന്നത്? മുഹമ്മദിനെ കണ്ടോ? കണ്ടോ? സുറാഖത്ത് ബിൻ മാലിക് പറഞ്ഞു, അങ്ങോട്ടൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല. എന്തേ, നിന്റെ സംസാരം കേട്ടു നോക്കുമ്പോ നീ കണ്ട മാതിരി ഉണ്ടല്ലോ. അബൂജഹൽ എത്ര മോശക്കാരനൊന്നല്ല, അവൻ വളരെ ചോദിക്കുകയാണ്, നീ കണ്ട മാതിരി ഉണ്ടല്ലോ. അപ്പോഴാ സുറാഖത്ത് ബിൻ മാലിക് പാടിയത് ألم تا ولم تشكك بأن محمدا رسول ببرهان لم لا تكارمو ഓ അബുൽഹക്കം അബൂജഹലെ, ലാത്ത എന്ന ദൈവത്തെ തന്നെയാണ് സത്യം ഞാൻ സംഗതി പറയട്ടെ. ആ മുഹമ്മദിന്റെ അടുക്കൽ ഞാൻ എത്തിയിട്ട് എന്റെ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് താഴ്ന്നു പോയ സമയത്ത് നീ എങ്ങാനും അവിടെ ഉണ്ടെങ്കിൽ നീയും പറഞ്ഞു പോകും, അസ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, നീയും പറഞ്ഞു പോകും അബൂഹക്കമേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് അങ്ങനെ അസഗ്നിഗ്ധമായ ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ പോകുമ്പോൾ തന്നെ ഇസ്തിഗാസ ചെയ്ത് പഠിച്ച ബഹുമാനപ്പെട്ട സിദ്ദീഖുന അബൂബക്കർ സിദ്ദീഖ് അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായ സമയത്ത് സങ്കീർണമായ പ്രശ്നമാണ് പുറത്ത്. ഉമർ ബിൻ ഖത്താബ് വരെ പതറിപ്പോയി. ഉടനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിക്കുകയാണ്, വിളിച്ചുകൊണ്ട് പറയുകയാണ്, വഫാത്തായ നബിയെ വിളിക്കുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുകയാണ്, അന്തവ ഉമ്മി യാ നബിയല്ലാഹ്, എന്റെ ബാപ്പയെയും ഉമ്മയെയും അല്ലാഹുവിന്റെ നബിയായവരെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു, എന്റെ ബാപ്പയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു, എന്റെ ഉമ്മയെ തങ്ങൾക്ക് സമർപ്പിക്കുന്നു. മഹാന്മാർക്ക് സമർപ്പിക്കൽ ഇങ്ങോട്ട് കിട്ടാനാണ്. അങ്ങനെയല്ലേ സുബ്ഹാനല്ലാഹ്, നമുക്ക് തഅലീമിന് സഹായിക്കുന്ന ഒരു വലിയ അറബിയുണ്ട്. ആ അറബിനെ കാണാൻ പോകുമ്പോ നമ്മുടെ ഊരകം സഖാഫി ഒരു ചെറിയ കുപ്പിയിൽ ഊതിന്റെ അത്തറും വാങ്ങി പോകുന്നു. ഇത് സമർപ്പിക്കുന്നത് അയാൾക്ക് ഞെരിക്കമുണ്ടായിട്ടല്ല, നമുക്ക് എന്തെങ്കിലും ഒന്നും കൂടി കിട്ടാനാണ്. ഞങ്ങളൊക്കെ
ഒക്കെ തന്നെ എടുക്കുന്ന പണിയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതേ മഹാന്മാർക്ക് സമർപ്പിക്കൽ ഇങ്ങോട്ട് വലിയത് വാങ്ങാനാണ്. മഹാന്മാർ കൊടുത്താൽ ഇങ്ങോട്ട് അതിനേക്കാൾ നല്ലത് തിരിച്ചു തരും, സ്വാഭാവികമാണ്. ഇരിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ബാപ്പന സമർപ്പിക്കുന്നു, ഉമ്മന സമർപ്പിക്കുന്നു. എന്നിട്ട് സാധാരണ വഫാത്തിന് മുമ്പ് സംസാരിക്കും പോലെ സിദ്ദീഖുൽ അക്ബർ സംസാരിക്കുന്നു. അതേ മുജാഹിദിന്റെ ആശയം സിദ്ദീഖുൽ അക്ബറിന് അറിയില്ല, ഉമർ ഇബ്നു ഖത്താബിന് അറിയില്ല. അതൊക്കെ പിൽക്കാലത്തുണ്ടാക്കിയ പുതിയ ആശയങ്ങളാണ്. മരണപ്പെട്ടുപോയ മഹാന്മാരോട് സംസാരിച്ചുകൂടെന്നോ മരിച്ചവർ കേൾക്കുകയില്ലെന്നോ അതൊന്നും സിദ്ദീഖുൽ അക്ബർ മനസ്സിലാക്കിയിട്ടില്ല. റസൂലുള്ളാനെ വിളിച്ചിട്ട് ബാപ്പനെയും ഉമ്മനെയും സമർപ്പിച്ചതിന് ശേഷം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ ഇന്നല്ലാഹ ലാ യജ്മഉ അലൈക മൗതതൈനി അമ്മൽ മൗതതുൽ ലതീ കുതിബത് അലൈക ഫഖദ് മുത്തഹ. ഓ നബിയേ, അങ്ങേക്ക് രണ്ട് മരണം അള്ള സംഘടിപ്പിക്കൂല നബിയേ. അന്ന് കണക്കാക്കിയ മൗത്ത് തങ്ങൾ മൗത്തായി കഴിഞ്ഞു. രണ്ട് മൗത്ത് അല്ലാഹു തആല തങ്ങൾക്ക് സംഘടിപ്പിക്കൂല നബിയേ. ബാപ്പനെയും സമർപ്പിച്ചിട്ടിത് പറഞ്ഞത് എന്തിനാണ്? തങ്ങളുടെ മൗത്തിതാ കഴിഞ്ഞു, ഇനി ഞങ്ങൾ ഇവിടെ അനാഥരാണ്. അനാഥരായ ഈ സമുദായത്തിൽ തങ്ങളുടെ മേൽനോട്ടം വേണം നബിയേ, തങ്ങളുടെ സഹായം വേണം നബിയേ. ഇത് പറയേണ്ടതില്ല, മാന്യന്മാര് അത്രയേ പറയൂ. അയ്യൂബ് നബിയുടെ ദുആ കേട്ടിട്ടില്ലേ നിങ്ങൾ? എനിക്ക് രോഗമാണ് റബ്ബേ, നീ വല്ലാതെ റഹ്മത്ത് ചെയ്യുന്നവനാണ് റബ്ബേ, എന്റെ രോഗം മാറ്റിത്തരണം എന്ന് അവിടെ പറഞ്ഞതായി ഇല്ലല്ലോ. കാരണം മാന്യന്മാരോട് അങ്ങനെ പറയേണ്ടതില്ലല്ലോ. ഉസ്താദേ, ഞങ്ങളെ നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, മുജാഹിദികൾ ഒന്ന് പ്രസംഗിച്ചിട്ട്, അതുകൊണ്ട് ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, അതുകൊണ്ടാണ് വന്നത്. എന്നല്ലാതെ ഉസ്താദ് വന്നൊരു ദിവസം പ്രസംഗിക്കണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് പറയുമ്പോൾ തന്നെ നീ ഇല്ലേ ഉസ്താദ്, ഞാൻ ഒരു ദിവസം പ്രസംഗിക്കണമെന്നായി പറയുന്നത്. ഒരു പണക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഇതാ തൈലീമിൽ കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കാൻ അരിയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പണക്കാരന് ബുദ്ധിയുള്ളവരാണ്, അവന് മനസ്സിലാവില്ല. ഒരു ചാക്ക് അരിയെങ്കിലും കൊടുക്കണമെന്നായി പറയുന്നത്, പിന്നെ ഒരു ചാക്ക് അരി തരണം എന്ന് പറയണോ? അത് പറയേണ്ടതില്ല. ഒരു ഡോക്ടർ അടുത്ത് പോയിട്ട് എനിക്ക് തലക്ക് തീരെ സുഖമില്ല എന്ന് പറഞ്ഞാൽ പോരെ, മരുന്ന് തരണമെന്ന് പറയണോ? അത് പറയേണ്ടതില്ല. ആർക്കാണെന്ന് മനസ്സിലാകാത്തത്? ഇതുപോലെ അള്ളാഹുവിന്റെ റസൂലിനോട് ഓ നബിയേ, അങ്ങേക്കതാ അല്ല കണക്കാക്കിയ മൗത്ത് മൗത്തായി കഴിഞ്ഞു നബിയേ, എന്റെ ബാപ്പനെയും ഉമ്മനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ എന്ന് സിദ്ദീഖുൽ അക്ബർ പറയുന്നതിന്റെ അർത്ഥം തന്നെ ഞങ്ങളുടെ കാര്യം തങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഗസ്സാലി റഹിമത്ത് ഇതുവരെ ഞാൻ പറഞ്ഞ റിപ്പോർട്ട് ബുഖാരിയിൽ ഉള്ളതാണെങ്കിൽ ഇമാം ഗസ്സാലി റഹിമത്തുള്ള ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ കാണാം, عند ربك ولنكن ببالك نبيه ഞങ്ങളുടെ കാര്യം അള്ളാഹുവിനോട് തങ്ങൾ പറയണം നബിയേ, ഞങ്ങളെ തങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകണം നബിയേ എന്ന് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞിട്ടുണ്ടെന്ന് തന്നെ ഇമാം ഗസ്സാലി വിവരിക്കുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ മരണപ്പെട്ടു പോയ മഹാന്മാര് ബറക്കത്തുള്ളവരാണെങ്കിൽ അവരെ ചുംബിക്കലും അവരെ മുഖം കാണലും അവരെ വിളിക്കലും അവരോട് പറയലൊക്കെയുണ്ട്, ഇസ്ലാമിലുണ്ട്. അതേസമയത്ത് ഓർഡിനറി ആൾക്കാരാണെങ്കിൽ നമ്മളിങ്ങനെ ടാക്സി വിളിക്കുമ്പോ പോലെ മയ്യത്ത് കണ്ടോ കണ്ടോ എന്ന് ചോദിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞത്. എന്റെ വിഷയത്തിലേക്ക് പോയി ഞാൻ നിർത്തട്ടെ. അങ്ങനെ മരിച്ച മയ്യത്തിനെ കൊണ്ടുപോയി കുളിപ്പിച്ചു, ആ കുളിപ്പിച്ച മയ്യത്ത് കൊണ്ടുവന്ന് കഫൻ ചെയ്തു. ആ കഫൻ ചെയ്യുന്ന സമയത്ത് നിന്റെ നെറ്റിക്ക് പരുത്തി വെച്ചുപോയി, കണ്ണിന് പരുത്തി വെച്ചുപോയി, തൊള്ളക്ക് പരുത്തി വെച്ചുപോയി. ആലിമീകളെ ചീത്ത പറയുന്നവരില്ലേ, തൊള്ളക്ക് അതാ പരുത്തി വെച്ചടോ. അതേ സുജൂദിന്റെ അവയവങ്ങൾക്കൊക്കെ പരുത്തി വെച്ചു. സുജൂദ് ചെയ്യാൻ മടിച്ചവരില്ലേ, പരുത്തി വെച്ചു.
നിന്റെ ശരീരം പൊതിഞ്ഞു. ആ പൊതിഞ്ഞ ശരീരം മയ്യത്തുകട്ടിലിൽ വെക്കുകയാണ്. നിന്റെ അന്തസ്സുള്ള വാഹനം എവിടെ? നിന്റെ പ്ലെയിൻ സവാരി എവിടെ? ഹെലികോപ്റ്റർ എവിടെ? കാറെവിടെ? മയ്യത്തുകട്ടിലിൽ കയറ്റിപ്പോയി ജീവിതകാലത്ത് കയറിക്കിടക്കാൻ മടിക്കുന്ന വാഹനം, സ്ട്രെച്ചറിൽ കയറിപ്പോയി, ആംബുലൻസിൽ കയറിപ്പോയി, ആരോഗ്യമുള്ളപ്പോ കയറാൻ മടിക്കുന്ന വാഹനം നിന്നെ എടുത്തുകൊണ്ടുപോയി ഖബറിൽ വെക്കുകയാണ്. ഖബറിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വലിയ കേസ്. ആ കേസിൽ രണ്ടാഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏത് വക്കീലിനെയും വെച്ച് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാന്ന് പോകും. രണ്ടാഴ്ച ജയിലിൽ കിടക്കും, ഒറ്റ ദിവസം ജയിലിൽ കിടക്കാനാവില്ല. എന്തിപ്പോ ജയിലിൽ കിടന്നാ വരിക? ജയിലിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു അവിടെ ഉണ്ടാവും, വെള്ളം അവിടെ കിട്ടൂട, ഭക്ഷണം അവിടെ കിട്ടൂട, ഇടക്കൊക്കെ ഇറങ്ങി പോവുകയും ചെയ്യാം, പിന്നെ ബന്ധപ്പെട്ടവർക്ക് ഇടക്കെല്ലാം വന്ന് കാണുകയും ചെയ്യാം, പിന്നെ ആകെപ്പുള്ള എന്താ വേറൊരു പോകാനാവില്ല, സമ്മേളനത്തിന് പോകാനാവില്ല, ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, ഇങ്ങനെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്നതൊക്കെ ജയിലിൽ വരേണ്ടത്, അള്ളാഹുത്തല്ല ജയിലിൽ കിടക്കാതെ തന്നെ നമുക്ക് ജീവിച്ച് മരിക്കാൻ തോഫിക്കട്ടെ. അതുകൊണ്ട് ജയിൽ വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞിട്ടും ജയിലത്രേ ഉള്ളൂ എന്നാണ്. അതേസമയത്ത് നിങ്ങൾ ഓർക്കണം, ആ ജയിലിൽ ഒരു ദിവസം കിടക്കാതിരിക്കാൻ വേണ്ടി എത്ര ചെലവഴിക്കും മുതലാളിമാര്. ഒരു ദിവസം ജയിലിൽ കിടക്കാനാവില്ല, അത് എന്ത് വേണമെങ്കിലും അധ്വാനിക്കും, ഏത് വക്കീലിന്റെ കാലം പിടിക്കൂലേ. എന്നാ സഹോദര, എന്നെയും നിന്നെയും കൊണ്ടുപോയി കിടത്തുന്ന ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് രണ്ടാഴ്ചത്തേക്കുള്ള റിമാൻഡല്ല, അതേ ഒരു മാസത്തേക്കുള്ളതല്ല. എത്ര കൊല്ലമാണ് പാവപ്പെട്ട ഞാൻ കിടക്കേണ്ടതെന്നറിയില്ല, നിങ്ങൾ എത്ര കാലം കിടക്കണമെന്നറിയില്ല. അവിടെ ജയിലു പോലെ വായു കടക്കാനുള്ള ജനവാതിലില്ല, വെള്ളം കൊണ്ടുത്തരാനാണില്ല, ഭക്ഷണം എത്തിച്ചേരാൻ വകുപ്പില്ല, നിന്റെ കുടുംബങ്ങളെ കാണാൻ സാധ്യമല്ല, നിനക്ക് ടെലിഫോണിൽ സംസാരിക്കാൻ കഴിയില്ല, കത്തയക്കാൻ സാധ്യമല്ല, കട്ടിലിന്റെ മേലെ കിടന്നുറങ്ങാൻ കഴിയില്ല, നിനക്ക് ഇറങ്ങിപ്പോകാനൊരു സമയവും ഇല്ല, നിന്റെ ബന്ധുക്കൾക്ക് വന്ന് കാണാനൊരവസരവും ഇല്ല, നിനക്ക് അവരോട് ബന്ധപ്പെടാനുള്ള വകുപ്പും ഇല്ല, നിനക്കിവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള സ്ഥലം ഇല്ല. ആ ഇടുങ്ങിയ സ്ഥലത്തിൽ നീയും ഞാനും കിടക്കണം ഖബറിൽ. ആ കിടക്കുന്ന കിടത്തത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ വലതുഭാഗത്തേക്ക് ചൊരിച്ച് ഖിബിലയിലേക്ക് തിരിച്ച് മയ്യത്ത് കിടത്തുമ്പോ പണ്ഡിതന്മാർ ഒരൽപ്പം ചളി മണ്ണെടുത്ത് അതാ മുഖത്ത് നിന്റെ കബിൾത്തടത്തിന് ഒട്ടിച്ചു വെക്കുന്നു. നീ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ശരിപ്പെടുത്തിയ സ്ഥലമല്ലേ അത്? പൊടിപാറ്റിയ സ്ഥലമല്ലേ അത്? നീ വല്ലാതെ ബഹുമാനിച്ച സ്ഥലമല്ലേ അത്? നീ പറയല് തന്നെ എന്താണ്? അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു എന്നാണ്. ഓഹ്, നിന്റെ മുഖം വല്ലാത്ത ബഹുമാനമുള്ള സ്ഥലമാണെന്ന് നീ കരുതിയിരിക്കുന്നു. നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിനക്ക് വല്ലാത്തൊരു അപമാനമായി പോയി. ആ നിലക്ക് നിന്റെ മുഖത്തെ നീ ബഹുമാനിച്ചില്ലേ? ആ മുഖം ഇപ്പോഴതാ കളിമണ്ണിനോട് ചേർത്ത് ഒരു തലയണി പോലുമില്ലാതെ ഖബറിൽ കൊണ്ടുപോയി ഒരു ചെറിയ മണ്ണിന്റെ കട്ട വെച്ചു കൊടുത്താൽ നല്ലതാണ്. തുടുകട്ടയാകരുത്, തുടാത്ത കട്ടയാകണം. ഇരിക്കട്ടെ ആ മണ്ണിൻ കട്ടയുമായി നീ അവിടെ കിടക്കുകയല്ലേ? എത്ര ദിവസം കിടക്കണം മനുഷ്യ? നീ ദുനിയാവിൽ ജീവിക്കുന്ന ചുരുങ്ങിയ കാലം അല്ല കൽപ്പിച്ചതെടുത്ത് അല്ല വിരോധിച്ചത് കൈയൊഴിച്ചൊരു തഹ്വയോടെ ജീവിക്കാൻ പറയുമ്പോ നമുക്കതിന് തുനിയാൻ ഇബ്ലീസ് സമ്മതിക്കുന്നില്ല, ശരീരത്തിന്റെ തടീച്ച അനുവദിക്കുന്നില്ല. ഹറാമിലേക്ക് വഴുതിപ്പോകുന്നു. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനെ. ഖബറിനെ കുറിച്ച് നീ ചിന്തിച്ചോ? ഖബർ കുഴിച്ചു നോക്കുമ്പോ കാണുന്നില്ലല്ലോ ഉസ്താദേ, രക്ഷയും കാണുന്നില്ല, ശിക്ഷയും കാണുന്നില്ല. ഇന്നലെ ഞാൻ ഉണക്ക് പുല്ലിനെ കുറിച്ചും പച്ച പുല്ലിനെ കുറിച്ചും പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? ആ ഉണക്ക് പുല്ലും പച്ചപ്പുല്ലും പാഠം പഠിക്കാനാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, നീ ഉറങ്ങുന്നില്ലേ? ആ ഉറങ്ങുന്ന മൊയ്ലാരെ വിളിച്ചാ വന്ന് അതുപോലെ അങ്ങ് അവിടെ അതൊരാളോ മേൽ കുടിപ്പിച്ച. സഹോദരന്മാരെ, നമ്മൾ ഉറങ്ങിപ്പോകുന്നില്ലേ? ഞാനതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഉറക്ക് അതൊരു വല്ലാത്ത സംഗതിയാണ്. വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന, കാർ ഓടിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ ഉറങ്ങിപ്പോയി.
എന്നിട്ട് കാറും ഡ്രൈവറും ഒക്കെ നശിച്ചു പോയി. ഡ്രൈവർ മരിച്ചു പോയി, കാർ ഉടഞ്ഞു പോയി, കാരണം ഉറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ചോക്ക്, നമ്മളെ ശരീരത്തിന്റെ ഒരു അധികാരം നമ്മൾ ഉറങ്ങണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഉറക്ക് വരികയാണ്, വരുമ്പം തടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റ് ആയത്. അപ്പൊ ഉറക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല. ഉറക്കം വരല്ലോ, ചില ആളുകൾ ഇന്നലെ ഞാൻ കിടന്നിട്ട് എത്ര കളിച്ചിട്ട് ഉറക്ക് വന്നില്ല, എന്റെ റിസൾട്ട് അല്ല വരാഞ്ഞ് അല്ല ടിക്കറ്റ് ഒക്കെ അല്ല. നിനക്ക് ഉറക്കം വരുത്താനും സാധ്യമല്ല, ഉറക്ക് പോക്കാനും സാധ്യമല്ല. അതല്ലേ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു അക്ബർ, അള്ള വലിയവനാണ്, നീ വലിയവനല്ലടാ. നിനക്ക് ഉറക്കം ഉണ്ടാക്കാൻ കഴിയില്ല, ഉറക്കം ഇല്ലാതെയാക്കാനും കഴിയില്ല, നിനക്ക് ഒന്നിനും കഴിയില്ല. കഴിവുള്ളവൻ അള്ളയാണ്. ഇനി ഞാൻ നിന്നോട് പറയട്ടെ, നീയും നിന്റെ ഭാര്യയും പ്രൈവറ്റ് റൂമിൽ കിടന്നുറങ്ങുന്നു, എയർ കണ്ടീഷൻ ചാലുവാക്കി ഉറങ്ങുകയാണ്, ആരുമില്ല. അപ്പൊ പെട്ടെന്നതാ നീ ഉറക്ക നിലവിളിക്കുന്നു, ശബ്ദമെടുക്കുന്നു. നിങ്ങളെന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത്? ഭാര്യ തട്ടി വിളിക്കുകയാണ്, ഇയാള് എന്നൊക്കെ പറഞ്ഞ് ഉറക്കുകയാണ്. നിങ്ങളെന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത്? നിങ്ങളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാൽ കുട്ടികൾ വിചാരിക്കില്ലേ ഞാനിതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തോ ചെയ്തതാണ്. ഓ, അപ്പൊ ഇയാൾ മെല്ലെ ഉറക്കുക ഇങ്ങനെ വരിക, പിന്നെ ഇയാൾ ഞെട്ടിയാണ്. ആന വന്നു, എയർ കണ്ടീഷൻ റൂമിൽ ആന, ആന വന്നിട്ടൊന്നുമില്ല, വന്നിട്ടില്ല. ആ പേരുണ്ട്, ഇയാൾ ആനനെ കണ്ടല്ലേ, ആന വന്നു, ഇയാളെ കുത്തി കുത്തുമ്പഴാ ഇയാൾ നിലവിളിച്ചപ്പോ ഭാര്യ ഉറക്കുന്നു. ഭാര്യ വിളിച്ചത് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും, പിന്നെ എങ്ങനെയാൾ കണ്ടതല്ല, കണ്ടിട്ടുണ്ട്. ഇയാൾ ബേജാറായതില്ലേ, പേടിച്ചതില്ലേ, തീരെ വന്നിട്ടില്ല, പിന്നെ ഇയാൾ പേടിക്കോ? വന്നിട്ടുണ്ട്, എന്നാ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവളും കൂടി കാണണ്ടേ? ഭാര്യ കണ്ടിട്ടുമില്ല, ഇയാൾ കണ്ടിട്ടുണ്ട്, ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, ചിലപ്പോ നല്ല സുഖം അനുഭവിക്കാറുണ്ട് ഉറക്കില്ല. അങ്ങനെയാണ്, ഇതിന്റെ മുമ്പ് ഒരാൾ എന്നോട് നിങ്ങൾ എന്നെ വന്ന് വിളിച്ചാൽ ചോദിച്ചാൽ ഞാൻ നല്ല സ്വപ്നം കാണാനും ഞാനിങ്ങനെ കാണണ്ടേ, ഇയാൾ കാണുന്നുണ്ട്, ഞാൻ അടുത്തതൊന്നും കണ്ടില്ല, ഞാൻ കണ്ടത് ഇയാൾക്ക് ഇങ്ങനെ കണ്ടു ചോദിച്ച് കിടക്കുന്നതാണ്. അപ്പൊ ഞാൻ പോയി വിളിച്ചു, ഇയാൾ ഞാൻ നല്ല സ്വപ്നം കാണുകയാണ്. അത്ഭുതം തന്നെ അല്ലേ സ്വപ്നത്തിന്റെ കാര്യം? ഇനി നിങ്ങൾ അതിനെ കാണുമ്പോൾ വലിയ അത്ഭുതം. സാധാരണ പേപ്പർ വായിക്കുമ്പോ കണ്ണട വെക്കുന്ന ഞങ്ങളീ ഉറക്കിൽ മനോരം വായിക്കുമ്പോൾ കണ്ണടയും വേണ്ട, മൂപ്പരിൽ ഇങ്ങനെ വായിക്കുക മനോരമ. അപ്പോഴെന്താണ്, സ്വപ്നം വലിയ അത്ഭുതം തന്നെയല്ലേ? ആ സ്വപ്നത്തിൽ മനുഷ്യൻ ദുഃഖിക്കുന്നില്ലേ? വേദന അനുഭവിക്കുന്നില്ലേ? സുഖം അനുഭവിക്കുന്നില്ലേ? തൊട്ടടുത്ത് കിടക്കുന്നവൻ അറിയുന്നില്ല, തൊട്ടടുത്തുള്ളവൻ കാണുന്നില്ല, തൊട്ടടുത്തുള്ളവൻ കേൾക്കുന്നില്ല. ഭയങ്കര ശബ്ദം കേട്ടതാണ് ഉറക്കിൽ, പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആള് ശബ്ദം കേട്ടിട്ടില്ല. എന്തേ ഇതെന്തിനാണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി അള്ള വെച്ചതാണ്. മനുഷ്യ ഖബർ തുറന്നു നോക്കുമ്പോ ഖബറിൽ ഖബറാടി അനുഭവിക്കുന്ന അനുഭവങ്ങൾ ജീവിച്ചിരിക്കുന്ന നീ കാണുന്നില്ലെന്ന് മനസ്സിലാക്കി. നീ അത് നിഷേധിക്കാൻ പോകണ്ട, നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ കാണുന്നില്ല, അറിയുന്നില്ല, നിനക്ക് അനുഭവങ്ങളില്ലേ. ഇപ്പോഴും ആ സ്വപ്നം വിചാരിക്കുമ്പോ നീ ഞെട്ടുന്നില്ലേ? ഇത് നിനക്കും എനിക്കും ഖബറിനെ കുറിച്ച് പാഠം പഠിക്കാൻ വേണ്ടി അള്ളാഹു വെച്ചതാണ്. ഓ മനുഷ്യ, ഖബറിൽ എത്ര ദിവസമാ കിടക്കേണ്ടത്? പിടുത്തമില്ല, അറിവില്ല. ഖബറിൽ സന്തോഷത്തോടെ കിടക്കുന്നവരുണ്ട്, അവരും മറുപടി പറയാൻ സാധിച്ചവരാണ്. ഖബറിൽ ചോദ്യമുണ്ട്, മർറബ്ബുക്കവമാ ദീനുക്ക തുടങ്ങിയ ചോദ്യമുണ്ട്. ചോദ്യമൊക്കെ വിശ്വാസങ്ങളെ കുറിച്ചാണ്. പ്രഥമ ദൃഷ്ടിയാ കുറ്റക്കാരനാണോ, വിശ്വാസം ശരിയുണ്ടോ എന്ന പരിശോധനയാണ്. അതിൽ അള്ളാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ചോദ്യവുമുണ്ട്. റസൂലുള്ളാഹിന് പ്രിയം വെക്കുന്ന സുന്നിയാണോ എന്നതാണ് നോട്ടം. സുബ്ഹാനല്ലാഹ്, ആ ഖബറിൽ
കിടക്കുന്ന മുഅ്മിനായ മനുഷ്യന് സൽക്കർമ്മങ്ങൾ ഒരു രൂപമായി വന്ന് ഖബറിൽ സന്തോഷിപ്പിക്കാൻ ഒരു കൂട്ടാളിയെ അല്ലാഹു നൽകുന്നു. ദുഷിച്ച പ്രവർത്തനങ്ങളുമായി നടന്ന തമ്മാടിക്ക് അവന്റെ ദുഷ്കർമ്മങ്ങൾ അവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയും രൂപാന്തരപ്പെട്ടു വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സജ്ജനങ്ങളിൽപ്പെട്ടവന് വിശാലമാണ് അവന്റെ മുൻഭാഗത്തവൻ കാണുന്നത്, സ്വർഗമാണ് കാണുന്നത്. അവൻ ഖബറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി അഖിമിസ് സാഅ, ഖിയാമത്ത് നാളൊന്നാക്കി തരണം അല്ലാഹ്. ഖബറാളി ഖബറിൽ നിന്ന് ദുആ ചെയ്യുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളായ നമ്മുടെ ഉമ്മബാപ്പമാര് ഉസ്താദുമാര് ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഖബറിൽ അവർക്കല്ല അറിയിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മകൻ ഖുർആൻ ഓതുന്നത് കാണുമ്പോ ബാപ്പയ്ക്ക് വലിയ സന്തോഷമാണ്, മകൻ തെമ്മാടിയാകുന്നത് അറിയുമ്പോ ബാപ്പ വലിയ വേദനയിലാണ്. സുന്നത്ത് ജമാഅത്തുകാരനായ ബാപ്പയുടെ മകൻ സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തൻവാടിയായ വിവരം കേൾക്കുമ്പോ ബാപ്പ വലിയ സങ്കടത്തിലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞില്ലേ എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കഥീർ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖബറിൽ കിടക്കുന്ന ആളുകൾ കുടുംബങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ അറിയുന്നു, അവർ ദുഃഖിക്കുന്നു, സന്തോഷമുണ്ടാകുമ്പോ അൽഹംദുലില്ലാ പറയുന്നു. ഖബറാളികളായ മുഅ്മിനീങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഖബറിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നു. സന്തോഷത്തോടെ മുഅ്മിനീങ്ങൾ ഖബറിൽ കിടക്കുന്നു. തെമ്മാടികൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും തന്നെ, അതിൽ പല കക്ഷികളുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ദിവസം ഒരാൾ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ ഒരു സ്ഥലത്തൊരു ടെന്റ് കെട്ടിയുണ്ടാക്കി, അതൊരു ഖബറാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഫൈദാ ഹുവ ഖബറു ഇൻസാൻ യഖ്റൂ ഫീ സൂറത്ത് തബാറക, ഖബറിന്റെ ഉള്ളിന്ന് തബാറക സൂറത്തോതുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ടെന്റ് കെട്ടിയത് ഖബറും പുറത്തായിരുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞോ കബറിന്ന് ഖുർആൻ ഓതൂല എന്ന് പറഞ്ഞോ? മഹാന്മാർക്ക് കബറിൽ ഖുർആൻ ഓത്തുണ്ട്, മഹാന്മാർക്ക് കബറിൽ നിസ്കാരമുണ്ട്, കബറിൽ മഹാന്മാർക്ക് പല പല സംഗതികളും ഉണ്ട്, ചിലപ്പോ കബറിൽ നീണ്ടിട്ട് പോകലും ഉണ്ട്. അതാ മൂസാ നബി അലൈഹിസ്സലാം കബറിന്ന് നിസ്കരിക്കുന്നത്, അതാ ഇസ്രായിലിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് കണ്ടു. അമ്പിയാക്കള് തന്നെ പള്ളിയിൽ വന്ന് റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു. മേലെ ആകാശത്ത് ചെന്നപ്പോ അവിടെയും അമ്പിയാക്കൾ സ്വീകരണത്തിനെത്തി. ചില മഹാന്മാര് കബറും എഴുന്നേറ്റ് പോയവരും ഉണ്ട്, അതേ വന്ന് പിന്നെയും കിടന്നവരും ഉണ്ട്, സമ്മേളനത്തിൽ പങ്കെടുത്തവരും ഉണ്ട്, റസൂലുള്ളാഹിക്ക് സ്വീകരണം കൊടുത്തവരും ഉണ്ട്. അതൊക്കെ മഹാന്മാരെ പവറനുസരിച്ച് പല പല പദവികളും അള്ളാഹ് നൽകുന്നുണ്ട്. അതിനൊന്നും ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അള്ളാഹ് കൊടുക്കുന്നത് തടുക്കാൻ ഒരു മുജാഹിദിനും സാധ്യമല്ല, ഒരു ജമാഅത്തുകാരനും സാധ്യമല്ല. ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതുന്നത് കേട്ട സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ മറുപടി, തിൽക്കൽ മുൻജിയത്തു തുഞ്ജീഹി മിൻ അദാബിൽ ഖബരി സൂറത്തു തബാറക, തബാറക സൂറത്ത് ഓതുന്നവന് ഖബറിലെ അദാബിൽ നിന്ന് ആ സൂറത്ത് രക്ഷപ്പെടുത്തും, അഥവാ ആ സൂറത്ത് രക്ഷപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ഓ ഉമ്മമാരെ, ഓ മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും തബാറക്ക സൂറത്തൊന്ന് പതിവായി ഓതിക്കോ. അത് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ നേടാനുള്ള സൂറത്താണ് കേട്ടോ. ഖബറിൽ പല പല പവറുകളുമുള്ളവരുണ്ട്, ഞാൻ ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇമാമുൽ ഹർമൈനി ഇമാം ഗസ്സാലിയുടെ ഉസ്താദാണ് റളിയല്ലാഹു അൻഹുമാ. ഖബറിൽ കൊണ്ടുപോയി വെച്ച് മുങ്കർ നഖീറിന്റെ ചോദ്യം, ചോദ്യത്തിന് മറുപടിയൊക്കെ പറഞ്ഞിട്ട് മുങ്കർ നഖീറിനോട് തിരിച്ചൊരു ചോദ്യം. എന്താ ചോദ്യം? ഞാൻ ഖബറിൽ അദാബില്ല, ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെ മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ വാദിച്ചപ്പോ, ഖബറിൽ അദാബുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, ചോദ്യമുണ്ട്, മറുപടിയുണ്ട്,
ഇത് സമർത്ഥിക്കാൻ ഞാൻ എത്ര കിതാബാണ് എഴുതിയത്, ഞാൻ ഏതൊക്കെ വാദപ്രതിവാദത്തിലാണ് പങ്കെടുത്തത്, കബറിൽ ഇതുണ്ട് എന്ന് പറയാൻ വേണ്ടി. എന്നിട്ട് എന്നെ കബറിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ എന്നോടും ചോദ്യം തന്നെയാണോ, ഇത് നന്നായി പഠിച്ച് പഠിപ്പിച്ച് വന്നവനല്ലേ ഞാൻ? ഇമാമുൽ ഹർമൈദങ്ങൾ മലക്കുകളോട് തിരിച്ചു ചോദിച്ചുവെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽഹാവിൽ അഫിലിൽ ഫതാവയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഖബറിന്റെ ഉള്ളിൽ വലിയ വലിയ പവറുകൾ ഉള്ളവരുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ഖബർ ജയിലിനെ ജയില് പോലെയല്ല, ജയിലിനേക്കാളൊക്കെ എത്രയോ കഠിനമാണ്. മഹാന്മാർക്കെവിടെയും സന്തോഷം തന്നെ. ആ കബറിൽ പാവപ്പെട്ട ഞാനും നിങ്ങളും കിടക്കണം. ആ കബറിന് വേണ്ടി ഒരുങ്ങണം, ആ കബറിന് വേണ്ടി അധ്വാനിക്കണം. ആ കബറിൽ നിന്നൊരു ദിവസം അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം വിളിക്കപ്പെടുന്ന ദിവസമുണ്ട്. ആ ദിവസമാണ് മനുഷ്യന്റെ നന്മയും തിന്മയും യഥാ പരിശോധിക്കപ്പെടാൻ ഹാജരാക്കപ്പെടുന്ന ദിവസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم കാര്യങ്ങളും അല്ലാഹുവിനെ സ്തുതിച്ച് പറയലാണല്ലോ, അല്ലാഹുവിനെ പുകഴ്ത്തലാണല്ലോ. ഉടനെ പറയുന്ന മാലിക് യൗമിദ്ദീൻ, അല്ലാഹ് കാരുണ്യം കൊടുക്കുന്ന രാജാവ്, എല്ലാം പോറ്റി വളർത്തുന്ന രാജാവ്, അവന്റെ പേരുകൊണ്ടാണ് തുടക്കം എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഓതാണ് മാലിക് യൗമിദ്ദീൻ. അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. മനുഷ്യന് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്, ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു ജല്ല ജലാലുഹു. ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന് വേണ്ടി മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അവിടെയാ മനുഷ്യ ഈമാനുള്ളവരും ഈമാനില്ലാത്തവരും വല്ലാതെ വേർതിരിയുന്ന സ്ഥലമാ മഹശറാലോകമാണ് കേട്ടോ. അമ്പിയാക്കൾ ഔലിയാക്കൾ അരിഫീകൾ സാലിഹീകൾ മുഴുവനും ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടി പോയി. അബൂജഹലത്ത് ശൈബത്ത് ഫിർഔനും കാറൂന് തുടങ്ങിയ അധികാരികളും ഒരു ഭാഗത്ത് ഒരുമിച്ചുകൂടി പോയി. മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടുന്ന ആ മഹ്ശറ ലോകം, മനുഷ്യ കോടതിയിൽ ഒരു ചെറിയ കേസുണ്ടായിട്ട് ആ കോടതിയിൽ നീ കേസിന് പോയിട്ട് രാവിലെ 10 മണി മുതൽക്ക് 4 മണി വരെ കേസ് വിളിക്കുമെന്ന് മനസ്സിലാക്കി ഒരു ദിവസം നീ കോടതിയിൽ നിന്നപ്പോ നിനക്ക് വല്ലാത്ത വിഷമം. കോടതി മടുത്തുപോയി. കോടതി കയറാനെന്ന വലിയ പ്രശ്നം തന്നെ. 10 മണിക്ക് പോയ ഞാൻ 4 മണിക്ക് ആ കോടതിയിൽ നിന്നിറങ്ങിയത് വലിയ പ്രശ്നം തന്നെ. മനുഷ്യ ഇത് ഒരു ദിവസത്തെ കോടതിയാണ് കേട്ടോ. അവിടെ വക്കീലിനെ വെച്ച് വാദിച്ച് രക്ഷപ്പെടാൻ വഴിയുണ്ട്. കോടതിയെ തന്നെ സ്വാധീനിക്കുന്ന ലോകവുമുണ്ട്. പണം കൊണ്ട് നേടുന്ന ലോകമുണ്ട്. സാക്ഷിയെ മൊഴിമാറ്റി പറയിക്കുന്ന പരിപാടികളുണ്ട്. പലതും പലതുമുണ്ട്. പക്ഷേ അതൊക്കെ അതിന്റെ ദുന്യാവിലെ കോടതിയിലാണ്. ഇത് കോടതി അത്തരം കോടതിയല്ല. രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന രാജാവിന്റെ കോടതി. വക്കീലന്മാരില്ല, ഗുമസ്തന്മാരില്ല, കൈക്കൂലിയില്ല. അവിടെ സാക്ഷിയുടെ മൊഴി മാറ്റി പറയലില്ല. ഭൂമിയിൽ പച്ചക്കള്ളം പറഞ്ഞു നടന്നില്ലടാ. പടച്ചവന്റെ മുമ്പിൽ കള്ളം നടക്കുകയില്ല. കൈ സംസാരിക്കുകയാണ്, കാലുകൾ സാക്ഷി പറയുകയാണ്, തൊള്ളക്ക് സീൽ വെക്കുകയാണ്. ആ കോടതി
ഓ മോനെ, അതൊരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നൂറ് വർഷമല്ല, ആയിരം വർഷമല്ല, പതിനായിരം വർഷമല്ല. അല്ലാഹുവിന്റെ ഖുർആന് പറയുന്നു, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു ഖംസീന അൽഫ സന, ഒരൊറ്റ ദിവസത്തിന് അൻപതിനായിരം കൊല്ലം, ഒരൊറ്റ ദിവസത്തിന് അൻപതിനായിരം കൊല്ലം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ഇന്ന് വരെയുള്ള കാലം കഴിഞ്ഞിട്ട് ആയിരത്തി നാനൂറ് കൊല്ലമല്ലേ ആയുള്ളൂ, ആയിരത്തി നാനൂറിനോടടുത്ത വർഷമല്ലേ ആയുള്ളൂ. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള കൊല്ലങ്ങൾ കൂട്ടിയാലും അതേ പതിനായിരങ്ങൾ മറികടക്കുന്നില്ലല്ലോ. എങ്കിൽ സഹോദര, അല്ലാഹുവിന്റെ കോടതിയിൽ പാവപ്പെട്ട ഞാൻ നിൽക്കണം, നിങ്ങളും നിൽക്കണം. അതേ പിയോവിൻ ഖംസീന അൽഫ സന, ഒരൊറ്റ ദിവസത്തിന് അൻപതിനായിരം വർഷമുള്ള ഒരു ലോകം, ആ ലോകത്ത് നിന്നേ പറ്റൂ. അവിടെ സൂര്യൻ വളരെ അടുത്തുതിച്ചു പോയി, ചിലർ വിയർപ്പ് ഉയർപ്പിൽ മുങ്ങിപ്പോയി, ചെരിപ്പടിക്കാല് വരെ മുങ്ങിയവരുണ്ട്, മുട്ട് വരെ മുങ്ങിയവരുണ്ട്, അരവരെ മുങ്ങിയവരുണ്ട്, കഴുത്ത് വരെ മുങ്ങിയവരുണ്ട്, അവിടെ സ്പെഷ്യലായ തണല് ലഭിക്കുന്നവരുണ്ട്. ആ ഏഴ് വിഭാഗത്തെ സംബന്ധിച്ചും ഞാൻ ഏഴ് ദിവസം നാദാപുരത്തു നിന്ന് പറഞ്ഞപ്പോ ഏഴ് ദിവസത്തെ വാങ്ങില്ല ഏഴ് കക്ഷികളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഓ സഹോദരന്മാരെ, അവിടെ വല്ലാത്തൊരു ലോകം തന്നെ. അവിടെ തണല് കിട്ടുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ നീതി പുലർത്തിയ ഭരണാധികാരിയാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട മനസ്സുള്ള പുരുഷനാണ്, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. സ്നേഹിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, അല്ലാഹുക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്, ആ സ്നേഹത്തിൽ മരിച്ചവരാണ്. അതേ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്നവനാണ്, റബ്ബിന്റെ പൊരുത്തത്തിന് ആത്മാർത്ഥമായി സദഖ ചെയ്തവരാണ്. അതേ സൗകര്യം കിട്ടിയിട്ടും മഞ്ഞവണ്ണുമായി ബന്ധപ്പെടാതെ റബ്ബിനെ ഭയപ്പെട്ട് മാറിക്കളഞ്ഞവനാണ്, അതേ റബ്ബിനെ ഭയപ്പെട്ട് കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചവനാണ്. അങ്ങനെ ഏഴ് വിഭാഗത്തിന് സ്പെഷ്യൽ തണൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വേറെ ചില ഹദീസിൽ മറ്റു ചിലരെയും എണ്ണിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ മഹ്ശറയിൽ നീണ്ട അൻപതിനായിരം കൊല്ലം നിന്നിട്ട് ആരുമില്ല, സഹായിക്കാനൊന്നുമാകുന്നില്ല, കോടതിയിൽ വിചാരണയ്ക്ക് വിളിക്കുന്നില്ല, അപ്പോഴല്ലേ അല്ല ബഹുമാനിച്ച നേതാവിന്റെ മഹത്വം പ്രകടമാകുന്നത്. ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഒരു അഞ്ച് മിനിറ്റ് റസൂലുള്ളാഹിന്റെ മദീഹ് പറയട്ടെ. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കണം. അതേ സഫിയുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. خيرا النبي يا سيدي خيرا النبي.
അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അതേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ശഫാഅത്തിനെ കുറിച്ച് മറ്റു പല സംഗതികളെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോ അവിടുന്ന് കണ്ണിൽ വെള്ളം നിൽക്കാത്ത വിധം വല്ലാതെ പൊട്ടിക്കരഞ്ഞു. ഉമ്മതി 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 എന്റെ ഉമ്മത്ത് എന്റെ ഉമ്മത്ത് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിന് പറഞ്ഞേക്കുന്നു, അല്ലാഹ് അറിയാഞ്ഞിട്ടല്ല മലക്കുകൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. ജിബ്രീലെ ചെന്നു നോക്കൂ, ഹബീബായ നബി കരയുന്നു, ചെന്നു നോക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം വന്നെന്തിന് കരയുന്നു നബിയേ? കരയുന്നത് കരയുന്നത് എന്റെ ഉമ്മത്തിന്റെ കാര്യം ഓർത്തിട്ടാണ്. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വിവരം കൊടുക്കുന്നു, പറയൂ ജിബ്രീലേ, ലനസൂക ഫീ ഉമ്മതിക, തങ്ങളെ ഉമ്മത്തിന്റെ കാര്യത്തിൽ തങ്ങളെ നമ്മൾ ദുഃഖിപ്പിക്കൂലനവേ, തങ്ങളെ ഉമ്മത്തിന്റെ കാര്യത്തിൽ തങ്ങളെ മനസ്സ് നമ്മൾ വിഷമിപ്പിക്കൂലനവിയേ. وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى. അങ്ങേക്ക് റബ്ബ് തരുന്ന പദം വന്ന് തങ്ങളങ്ങ് പൊരുത്തപ്പെടും, തങ്ങൾക്കങ്ങ് തൃപ്തിയാകുമെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ ശഫീഉായ ശഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ചിന്തിച്ചു നോക്കുന്നു, ഗാന്ധി ജയന്തിക്ക് ആഹ്ലാദിക്കുന്നവൻ, സ്വാതന്ത്ര്യ ദിനത്തിന് ആഹ്ലാദിക്കുന്നവൻ, റിപ്പബ്ലിക് ദിനത്തിന് ആഹ്ലാദിക്കുന്നവൾ, ശിശുദിനത്തിന് ആഹ്ലാദിക്കുന്നവൾ, ഏത് ദിനത്തിലും ആഹ്ലാദിക്കുന്നവൾ. പക്ഷേ റസൂലുള്ള ജനിച്ച മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ മദ്രസയിലെ കുട്ടികൾ സന്തോഷപൂർവ്വം പാട്ടുപാടുമ്പോ, അതേ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ, മുഅ്മിനീങ്ങൾക്ക് ബിരിയാണി വെച്ചു കൊടുക്കുമ്പോ, റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ ചൊല്ലുമ്പോ, സലാത്ത് ചൊല്ലുമ്പോ, ഇത് പാടില്ല എന്ന് പറഞ്ഞ് നോട്ടീസും കൊണ്ടുപോകുന്ന ലക്ഷണം കെട്ടവനില്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കാൻ ഭാഗ്യം ലഭിക്കാത്തവൻ. أشرف الخلق محمد رسول الله صلى الله عليه وسلم تنل أبود التمهت مبدأ اللي سروا أبو جهل من بودي پڑ النبي أبدأ اللي عبد الله بن عبين بودي پڑ النبي نبي انجل نبي تنجل اوڑ شفاعة تن عوش پڑال ملچ پتال دير چگل جنا عبد الله بن عبين اللي إنم رسول الله വിളിച്ച് ശഫാഅത്ത് തേടുന്നവരെ ശിർക്ക് ചെയ്ത മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവരില്ലേ? അവരോർത്തോളം ആ മഹസറിയിൽ മുഴുവൻ ആളുകളെയും ഹാജരാക്കപ്പെട്ടപ്പോ എല്ലാവരും പേടിച്ച് ബേജാറാകുന്നു, ആരും മിണ്ടുന്നില്ല. യൗമയഖൂമുർ റൂഹു വൽ മലായികത്തു സഫ്ഫാ. ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം മലക്കുകൾ അണിയണിയായി വന്നുപോയി. ലായത്ത് കല്ലമൂ, ആരും മിണ്ടുന്നില്ല. അവിടെ ആദ്യമായി ആര് റബ്ബിനോട് പറയും? അതാ മുഅ്മിനീങ്ങൾ. ഫബൈനമാഹും മിസ്തഗാസൂ ബിആദം. മുഅ്മിനീങ്ങൾ ദുനിയാവിൽ വെച്ച് അമ്പിയാക്കളെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത് പഠിച്ചവരാണ്. അവരാദൻ നബിയോട് ഇസ്തിഗാസ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ആദൻ നബിയോട് പോയി ഇസ്തിഗാസ ചെയ്യുമ്പോ ആദൻ നബി അലൈഹിസ്സലാമിന്റെ മറുപടി ആദ്യം തന്നെ ശുപാർശ പറയുന്ന വലിയ ശുപാർശയുടെ ആള് ഞാനല്ല. ആദൻ നബിക്ക് പിന്നീട് ശുപാർശയുണ്ട്, പക്ഷെ അത് ഉദ്ഘാടനം ചെയ്യാനുള്ള ആളല്ല. നിങ്ങൾ നൂഹ് നബിയോട് പോയി സങ്കടം പറയൂ, ആദൻ നബി ശഫാഅത്ത് തേടരുതെന്ന് പറയുന്നില്ല, ഇസ്തിഗാസ പാടില്ലെന്ന് പറയുന്നില്ല. നൂഹ് നബി അലൈഹിസ്സലാം
ഇബ്രാഹിം നബിയുടെ സമീപത്തേക്ക് അയച്ചു. അവിടുന്ന് മൂസ നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് അയച്ചു. അവിടുന്ന് ഈസാ നബി അലൈഹിസ്സലാമിന്റെ സമീപത്ത് അയച്ചു. ഈസാ നബി അലൈഹിസ്സലാം ഈസാ ദൈവമാണ്, ഈസാ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞ് ഈസാ നബിയെ നബിയാണെന്ന് വിശ്വസിക്കാതെ ദൈവമാണ് ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് വിളിച്ച നസ്രാനികളോട് കടുത്ത വെറുപ്പുള്ള ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. പക്ഷേ ഈസാ നബിയാണെന്ന വിശ്വാസത്തോടെ പോയി ഇസ്തിഗാസ ചെയ്തപ്പോ ഈസാ നബിക്കൊരു കംപ്ലൈന്റുമില്ല. ഈസാ നബിയായി ഇസ്തിഗാസ റസൂലുള്ളാഹിയിലേക്ക് തിരിക്കാൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സമീപത്തിയെന്ന് ഇസ്ഫഅലന യാ റസൂലല്ലാഹ് ഞങ്ങൾക്ക് ശുപാർശ പറയൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്തിന് പറയുമ്പോ അവിടുത്തെ മറുപടി അനലഹ അതിന്റെ അവകാശി ഞാൻ തന്നെ, അതിന്റെ അർഹതയുള്ളവൻ ഞാൻ തന്നെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ വെച്ച് തന്നെ പറഞ്ഞതാണ് ഉതീതു ശഫാഅ, ശഫാഅത്തിന്റെ അധികാരം എനിക്ക് നൽകപ്പെട്ട് കഴിഞ്ഞതാണ്, നൽകപ്പെട്ട് കഴിഞ്ഞതാണ്, കിട്ടിയതാണ് അധികാരം. പക്ഷേ കിട്ടിയ അധികാരവും വിനിയോഗിക്കുന്ന സമയത്ത് അദബിന് വേണ്ടിയൊന്ന് ചോദിക്കലല്ലേ ശരി? അദബ് വലിയ സംഗതിയല്ലേ? ബാപ്പയും ഉമ്മയും ഒരു മകനെ നിർബന്ധിച്ചു വിവാഹം കഴിക്കാൻ. ആ മകൻ വിവാഹത്തിന് വേണ്ടി ബാപ്പയുടെയും ഉമ്മയുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് തുനിഞ്ഞു. നിക്കാഹിന്റെ സദസ്സായി, നിക്കാഹിന്റെ സദസ്സിൽ നിക്കാഹ് ചെയ്യാൻ പോകുമ്പോ പ്രായമുള്ളവർ വന്ന് ബാപ്പനോട് സമ്മതം ഒന്നിങ്ങെടുത്തോ, ഉമ്മാനോടൊന്ന് സമ്മതം വാങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്. അതുപോലെ പള്ളി ദർസിൽ നിന്ന് ഓതിപ്പഠിച്ച് കോളേജിൽ വന്ന് ബിരുദം വാങ്ങി, കറുത്ത കോട്ടും തന്നു, നല്ല തലയെക്കെട്ടും തന്നു, സർട്ടിഫിക്കറ്റും തന്നു, സനതും തന്നു, പൊരുത്തത്തോടെ ബാ ഉസ്താദ് പറഞ്ഞു ദർസിന് വേണ്ടി എവിടെയും പോയി ദർസ് നടത്താം. ദർസിന് വേണ്ടി വന്ന് ക്ഷണി ോ ഉസ്താദിനോട് പോയി ഞാനൊരു സമ്മതമെടുക്കട്ടെ എന്ന് ചിന്തിക്കുന്ന മുതഅല്ലിമില്ലേ, അദബുള്ള മുതഅല്ലിം. നേരത്തെ ഉസ്താദ് സമ്മതം കൊടുക്കാഞ്ഞിട്ടല്ല, ബാപ്പയും ഉമ്മയും നിക്കാഹിന് സമ്മതം കൊടുക്കാഞ്ഞിട്ടല്ല, ഈ കല്യാണത്തിന് ആളുകളൊന്നും വന്ന് സമ്മതമില്ലാതെയല്ല, ബിരിയാണി വെച്ചത് സമ്മതമില്ലാതെയല്ല. പക്ഷേ ഇപ്പോഴൊരു സമ്മതമെടുക്കൽ ഒരാദബാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂലിന് ആ അധികാരം വന്ന കൊടുത്തിട്ടുണ്ടെങ്കിലും ശഫാഅത്ത് ചെയ്യുമ്പോ അള്ളാഹുവിനോടൊരു സമ്മതമെടുക്കൽ ഒരാദബല്ലേ? എല്ലാ തന്ന രാജാവിനോടൊരു സമ്മതമെടുക്കൽ, അതിനു വേണ്ടി ഒരൊറ്റ സുജൂദ്. ആ സുജൂദ് ചെയ്യുമ്പോഴാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുന്ന ഇർഫഇ റൗസക യാ മുഹമ്മദ്, ഇർഫഇ റൗസക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ തല ഉയർത്തു. ഇസ്ഫഇ തുസഫഇ വസൽതു വസ്ഫഇ തുസഫഇ. തങ്ങൾ ചോദിച്ചോ തരും നബിയെ, ശഫാഅത്ത് ചെയ്തോ, റെക്കമെന്റ് ചെയ്തോ, സ്വീകരിക്കും നബിയെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നാമത്തെ ശഫാഅത്ത്, അല്ലാഹുവേ ഈ കോടതിയിലിട്ട് എല്ലാവരും കുച്ചുവിട്ടിപ്പോയി, നീ ഒന്ന് വിചാരണക്ക് വിളിക്കണം. ഒന്നാമത്തെ ശഫാഅത്ത്, ആരും മിണ്ടാത്ത സമയത്തുള്ള ശഫാഅത്ത്. ഈ ശഫാഅത്തോടുകൂടെ വിചാരണക്ക് വിളിച്ചുപോയി. ആ സമയത്ത് മഹാനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയാത്ത വല്ല അബൂജഹലും ഉണ്ടോ അവിടെ? റസൂലുള്ളാഹിന്റെ മഹത്വം പറയാൻ മടിച്ച സർവ അബൂജഹലും, അബൂലഹബും, അതെ ഉത്ബത്തും ശൈബത്തും ഫിർഔനും നംറൂദും ഖാറൂനും എന്നല്ല, റസൂലുള്ളാഹിന്റെ മദഹ് പറയുമ്പോൾ മുഖം വാടി ആരൊക്കെയുണ്ടോ എല്ലാവരും റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞു പോയി അവിടെ വെച്ച്. അതാണ് ലോകത്ത് ഇന്നേവരെ വന്നവരും വരുന്നവരുമായ എല്ലാവരും റസൂലുള്ളാനെ പുകഴ്ത്തി പറഞ്ഞു പോയി. വല്ലാത്ത നേതാവ് തന്നെ, തുല്യതയില്ലാത്ത നേതാവ് തന്നെ.
ജമാഅത്ത് ഇസ്ലാമിക്കാരന്റെ പ്രബോധനത്തിൽ 1981 ഡിസംബറിൽ എഴുതിയതുപോലെ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനല്ല മുഹമ്മദ് റസൂലുള്ളാഹി. മൂന്നാം ക്ലാസ്സിലെ മദ്രസ പുസ്തകത്തിൽ മുജാഹിദ് പഠിപ്പിച്ചതുപോലെ സാധാരണ മനുഷ്യനല്ല മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി പറയാത്ത ഒരു സൃഷ്ടിയും ഇല്ല. തങ്ങളുടെ ശഫാഅത്തോടുകൂടെ എല്ലാവരെയും വിചാരണയ്ക്ക് വിളിച്ചുപോയി. വിചാരണ സമയത്ത് പല പല സംഭവങ്ങൾ കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഓ സഹോദരന്മാരെ, രംഗം വളരെ വലുതാണ്, രംഗം വളരെ ബേജാറുള്ളതാണ്, രംഗം വളരെ വിഷമമുള്ളതാണ്. മഹ്ശറയെ സംബന്ധിച്ചു, മഹ്ശറയിലെ ഘട്ടങ്ങളെ സംബന്ധിച്ചു ഇരുന്നിങ്ങനെ ആലോചിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പൊട്ടിക്കരഞ്ഞു പോയി. എന്തിനാണ് ആയിഷ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ മഹ്ശറ ലോകത്തുള്ള സന്ദർഭങ്ങൾ ഇങ്ങനെ ചിന്തിച്ചപ്പോ തങ്ങളെപ്പോലുള്ളവർ ഞങ്ങളെ ഓർമ്മിക്കുപോയില്ലേ എന്ന് ചിന്തിച്ച് കരഞ്ഞു പോയി നബിയെ. അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ആയിഷ അമ്മാഫി സലാസത്തി മവാത്തിന്റെ ഒരാളും ഒരാളെയും ഓർമ്മിക്കാത്ത സമയമുണ്ട് ആയിഷ. മനുഷ്യന്റെ നന്മയും തിന്മയും എഴുതി റിക്കാർഡ് വിതരണം ചെയ്യുന്ന ഒരു സമയമല്ലേ. സുബ്ഹാനല്ലാഹ്, നല്ല മാർക്കോടുകൂടെ ജയിച്ചിട്ടുള്ള ആളുകൾ, ജയിച്ചിട്ടുള്ള കുട്ടികൾ അവരെ മാർക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് സന്തോഷത്തോടെ ബാപ്പന്റെ ഉമ്മന്റെ അടുത്ത് വരുമ്പോ എന്തൊരു സന്തോഷമാണ്. അതുപോലെ വലം കയ്യിൽ കിതാബ് കിട്ടിയവർ ഹാവുമുഖറു കിതാബിയ നീ വനന്തു അന്നി മുലാഖത്ത് ഹിസാബിയ, ഞാൻ പരീക്ഷയും ഇതൊക്കെ ഉണ്ടാവുന്ന നേരത്തെ ഉറപ്പിച്ചിട്ട് നന്നായിട്ട് അധ്വാനിച്ച് നല്ല അമലോടുകൂടെ ജീവിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കേണ്ട കിതാബ് എന്ത് സന്തോഷമുണ്ട്. സന്തോഷത്തോടെ റിക്കാർഡ് കാണിക്കുന്ന മഹാന്മാരുണ്ട്. അതേസമയത്ത് വലം കൈ പിടിച്ചു കെട്ടിയിട്ട് ഇടത്തെ കയ്യിൽ പിൻഭാഗത്തുകൂടി കിതാബ് ലഭിക്കപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു രംഗമുണ്ടായി സാസ്, നന്മയും തിന്മയും അതാ തൂക്കുന്നൊരു രംഗമുണ്ടായി സാസ്, സിറാത്തിന്റെ മേലെ കൂടെ കടന്നു പോകുന്നൊരു രംഗമുണ്ടായി സാസ്. അവിടെയൊന്നും ഒരാളും ഒരാളെ ഓർമ്മിക്കൂലയായി സാസ്. തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഘട്ടങ്ങൾ പലതുണ്ട് പറ ലോകത്ത്. അല്ലാഹുവിനോട് തൗബ ചെയ്ത്, അല്ലാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് ആഖിറത്ത് ചിന്തിച്ച് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തു. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. അർഹമർ റഹീമീ റബ്ബേ, നിങ്ങളെ മജ്‌ലിസിൽ നീ ദുആ കിതാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നീ പൊരുത്തപ്പെട്ട അമലാക്കണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ കാര്യങ്ങളും നീ പൊരുത്തപ്പെട്ട അമലാക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ സമരത്തിലാണ്. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം വിളിച്ചിതായിച്ച് സംസാരിച്ചവർ, നിന്റെ ഹബീബായ നബി വിളിച്ചുകൂടാ എന്ന് പറഞ്ഞവർ, നബിയോട് സങ്കടം പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞവർ, നബി തങ്ങളെ തവസ്സുലാക്കിക്കൂടെന്ന് പറഞ്ഞവർ, അവിടുത്തെ ബഹുമാനിച്ചുകൂടെന്ന് പറഞ്ഞവർ, ഞങ്ങൾ അവരുമായുള്ള സമരത്തിലാണ് റഹ്മാനേ. ഞങ്ങൾക്ക് നീ ശക്തി പകരണം റഹ്മാനേ. നിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾക്ക് നീ ശക്തി പകരണേ റഹ്മാനേ.